സുന്ദരികളായ നടികൾ പരസ്പരം പോരടിക്കുന്നു ആലിയയുടെ ഇരുന്നൂറ് കോടി കത്തി കത്തിച്ചാമ്പലാകുമെന്ന് കങ്കണ കങ്കണ യുദ്ധം ചെയ്യുന്നതിൽ മിടുക്കിയാണ് ആണിനോടും പെണ്ണിനോടും ഒരുപോലെ മുട്ടിനിൽക്കാൻ കങ്കണയ്ക്ക് കരുത്തുണ്ട് പുതുതായി പോരടിക്കുന്നത് ആലിയ ഭട്ടിനോടാണ് ആലിയയെ നായികിയാക്കി സഞ്ജയ് ലീല ബെൻസാലി സംവിധാനം ചെയ്യുന്ന ഗംഗൂബായി കത്തിയവാടി റിലീസിന് തയ്യാറെടുക്കുകയാണ് ഒരു കാലത്ത് മുംബൈയിലെ കാമാത്തിപുരയിൽ ജീവിച്ചിരുന്ന ഗംഗോബായി കൊട്ടേവാലിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിനെതിരെയും നായിക ആലിയ ഭട്ടിനെതിരെയും ആലിയയുടെ പിതാവും സംവിധായകനുമായ മഹേഷ് ബട്ടിനെതിരെയും രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നടി കങ്കണ റണാവത് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മ കാസ്റ്റിംഗ് ആണെന്നും ചിത്രത്തിനായി മുടക്കി ഇരുന്നൂറ് കോടി ചാരമാകുമെന്നും കങ്കണ കുറിച്ചു ഈ വെള്ളിയാഴ്ച ഇരുന്നൂറ് കോടി രൂപ ബോക്സ് ഓഫീസിൽ ചാരമാകും മാഫിയ ഡാഡി പപ്പയുടെ ഇപ്പോഴും ബ്രിട്ടീഷ് പാസ്പോർട്ട് കൈവശം വയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന മാലാഖയ്ക്ക് വേണ്ടി കാരണം പപ്പയ്ക്ക് അയാളുടെ സുന്ദരിയും ബുദ്ധിയുമില്ലാത്ത മകൾക്ക് അഭിനയിക്കാൻ അറിയുമെന്ന് തെളിയിക്കണം ഈ സിനിമയുടെ ഏറ്റവും പോരായ്മ കാസ്റ്റിംഗ് ആണ് തിയേറ്റർ സ്ക്രീനുകൾ തെന്നിന്ത്യൻ ഹോളിവുഡ് ചിത്രങ്ങൾക്ക് പിറകെ പോകുന്നതിനെ കുറ്റം പറയാനാകില്ല മാഫിയ ഉള്ള കാലത്തോളം ബോളിവുഡിന് നാശത്തിലേക്ക് പോകാനാണ് വിധി ഡാഡി പപ്പയുടെ ബോളിവുഡ് മാഫിയാണ് സിനിമയെ നശിപ്പിച്ചത് ഒരുപാട് വലിയ സംവിധായകരെ സ്വാധീനിച്ച് സിനിമാറ്റിക് ബ്രില്യൻസ് ഇല്ലാത്ത മോശം സിനിമകൾ നിർബന്ധപൂർവം ഇയാൾ ചെയ്യിപ്പിച്ചു ഇയാളെ പ്രോത്സാഹിപ്പിക്കുന്നത് പ്രേക്ഷകർ നിർത്തണം കങ്കണ കൂട്ടിച്ചേർത്തു ആലിയയ്ക്കെതിരെ കങ്കണ നടത്തിയ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിൽ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട് ഇതാദ്യമായല്ല കങ്കണ ആലിയെ ആക്രമിക്കുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ദീപിക പതുക്കോൺ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗഹർ അരിയാൻ എന്ന ചിത്രത്തെയും കങ്കണ രൂക്ഷമായി വിമർശിച്ചിരുന്നു അവർ തീരുമാനിക്കട്ടെ ഒരു സിനിമ പോലെ നമുക്ക് കണ്ടിരിക്കാം കോഡ് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി